ഇപ്പൊ തന്നെ കൊല്ലണം. ഇതൊക്കെ മരണം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിയമത്തിന് വിശ്വാസമില്ല അങ്ങോട്ട് തട്ടികളിൽ. നിർഭയ എന്ന വിളിപ്പേരുള്ള ആ പെൺകുട്ടി മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ക്രൂരമായി ബലാത്സംഗത്തിനിരയായി ആശുപത്രിയിൽ കിടക്കുമ്പോഴായിരുന്നു പ്രതികളെ കുറിച്ചുള്ള മരണ മൊഴി അവൾ നൽകിയത്. മനസ്സ് പതറാതെ മൊഴി നൽകിയ അവളെ നമ്മൾ നിർഭയ എന്ന് വിളിച്ചു. നിർഭയക്ക് മുമ്പും ശേഷവും എത്രയധികം സ്ത്രീ പീഡനങ്ങളാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത്. '2017 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 359849 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോടതിയിലെത്തുന്ന ഇത്തരം കേസുകളിൽ പലതിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. അതുമല്ലെങ്കിൽ നീണ്ട വിചാരണ കാലയളവിന്റെ ആനുകൂല്യത്തിൽ ശിക്ഷയിൽ നിന്ന് അകന്നു നിൽക്കും. കേരളത്തിൽ തന്നെ അങ്ങനെ 10-18 പേരോളം ഇപ്പൊ ജയിലുകളിൽ കിടപ്പുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഈ അവരുടെ ക്രൂരതയെല്ലാം മാറിയിട്ട് അവർക്ക് എന്താണ് പറയുന്നത്, പലപ്പോഴും ഇപ്പൊ പ്രതിയായിരിക്കുന്ന സമയത്ത് വളരെ മോശം ശരീരം ഒക്കെയുണ്ട്. ജയിലിൽ പോകുന്നവർ മമ്മൂട്ടിയെക്കാളും സുന്ദരന്മാരായിട്ട് കാണുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്ന ജനം മനസ്സിലാക്കുന്നത് ഇവിടെ ഒരിക്കലും ഒരു നീതി കിട്ടില്ല എന്നുള്ളതാണ്. ഡൽഹിയിലെ നിർഭയ, ഹൈദരാബാദിലെ ദിശ, പെരുമ്പാവൂരിലെ ജിഷ, ഉന്നാവിലെ ആ പെൺകുട്ടി, പട്ടിക നീളുകയാണ്. പക്ഷേ ചോദ്യം ഒന്നേയുള്ളൂ, വൈകിയെത്തുന്ന നീതി നിഷേധമാണോ? അതായത് ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, താമസിക്കപ്പെട്ട നീതി, ആ മാറ്റിവയ്ക്കപ്പെട്ട നീതി എന്ന് പറയുന്നത് ഇല്ലാതായ നീതിയാണ്, നിഷേധിക്കപ്പെട്ട നീതിയാണ്. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണ്. അപ്പോൾ അത് ആ രീതിയിൽ അങ്ങ് പോകുമ്പോൾ ആളുകൾക്ക് ഈ വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. നിയമത്തിൽ വിശ്വാസം രണ്ടായി. മരണത്തിൽ കൊന്നതിന് ശിക്ഷ അവർക്ക് ഒരിക്കലും പാടില്ല. വെടിവെച്ച് കൊന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. എൻകൗണ്ടർ തന്നെയാണ് നല്ല ഒരു ഡിസിഷൻ. സാധാരണക്കാരുടെ വികാരപ്രകടനം മാത്രമായി ഇതിനെ തള്ളിക്കളയാനാവില്ല. നിയമപരിജ്ഞാനമുള്ളവരും നിയമം നടപ്പിലാക്കി ശീലമുള്ളവരും ജനങ്ങളുടെ ഈ വികാരത്തെ ഭാഗികമായി അനുകൂലിക്കുന്നവരാണ്. മനുഷ്യരിലുണ്ടാകുന്ന ഒരു പ്രതികാര വാഞ്ചയുണ്ടല്ലോ, അത് ഒരു പക്ഷേ എനിക്കുണ്ടാകും. അപ്പൊ വ്യക്തി എന്ന നിലയിൽ ഞാൻ വേണമെങ്കിൽ കൈ പുറകിൽ കെട്ടി കൈയടിക്കും. നിയമത്തിലും കോടതിയിലുമുള്ള വിശ്വാസക്കുറവിന്റെ കാരണം നിയമം നടപ്പിലാക്കുന്നതിന്റെ കാലതാമസമാണോ? ഞങ്ങൾ ഇത്രയും എന്തിനു കാത്തിരിക്കണം എന്ന് ജനങ്ങൾ ചിന്തിക്കും. ഇതുപോലെ പോലീസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെ പട്ടാളം ഞങ്ങളുടെ കൂടെ ഉണ്ട്, യോഗമാരെയൊക്കെ അവർ തട്ടിക്കൊള്ളും എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അതായിരിക്കും ചിലപ്പോൾ പലപ്പോഴും. 7 വർഷം കഴിഞ്ഞിട്ടും ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. കുറ്റം തെളിഞ്ഞിട്ടും വധശിക്ഷ നടപ്പിലാക്കുന്നതിലെ കാലതാമസം ജനങ്ങൾക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമാവുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതികൾക്ക് മുൻപിനും നോക്കാണ്ട് വധശിക്ഷ നൽകുക, അല്ലെങ്കിൽ ഇതുപോലെ പോലീസ് എൻകൗണ്ടറിൽ അങ്ങോട്ട് തട്ടികൾ നിൽക്കുക. കാരണം ഇവിടെ നമ്മൾ തീറ്റി പോരുന്നാണ്, ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊല്ലണം, അതാ വേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. ഹൈദരാബാദിലെ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് നടപടിയെ ജനങ്ങൾ കൈയടിച്ചാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം 27 രാത്രിയിൽ ജോലി കഴിഞ്ഞു പോയ മൃഗഡോക്ടറെ 4 പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെളിവെടുപ്പിനിടെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതികൾ കൊല്ലപ്പെട്ടു. പോലീസിന്റെ ഈ നടപടിയെ ഇരുകയും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. മധുരം നൽകിയും രാഖി കെട്ടിയും പോലീസുകാർക്ക് പിന്തുണ നൽകി. പോലീസിനെ പ്രശംസിച്ച് നിർഭയയുടെ മാതാപിതാക്കളും എത്തിയിരുന്നു. ഹൈദരാബാദ് വിഷയത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയെ പൊതുസമൂഹം കാണാതെ പോകരുത്. ദിശയെ കാണാനില്ലെന്ന സഹോദരിയുടെ പരാതിയിന്മേൽ ഇതേ പോലീസ് നടപടിയൊന്നും സ്വീകരിക്കാത്തതും വസ്തുതയാണ്. അവളെ രക്ഷിക്കാനായി പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ വീഴ്ച, അതായത് ആദ്യം ഈ സംഭവം പോയി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് വേണ്ട വിധത്തിലൊന്നും പരിഗണിച്ചില്ല. ഈ അത് എവിടെങ്കിലും ഒളിച്ചോടി പോയതായിരിക്കും, തിരിച്ചു വന്നോളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടെടുത്തു. അവരെ ഒട്ടും അത്ര നിരുത്തരവാദപരമായ പെരുമാറ്റം അവരുടെ ഇന്ന് ആദ്യം ഉണ്ടായി. അത് വലിയ പിറ്റേന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മൃതശരീരം കത്തിക്കരിഞ്ഞ് മൃതശരീരം റോഡിൽ കാണുകയാണ്. ചോദ്യങ്ങൾ ഹൈദരാബാദിനോടും ഡൽഹിയോടും മാത്രം പോരാ, കേരളത്തിനോടും വേണം. വാളയാർ കേസിൽ എന്താണ് സംഭവിച്ചത്? കോടതിയും പോലീസും പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. നിയമ സംവിധാനങ്ങൾ യുക്തിപൂർവം ചിന്തിക്കാത്തതിൽ പൊതുസമൂഹത്തിന് ആശങ്കകളുണ്ട്, പരാതികളുണ്ട്. വാളയാർ കേസ് ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ആ പ്രതികള് എന്താ പറയാ, 8 വയസ്സുള്ളതും 10 വയസ്സുള്ളതും പിള്ളേരെ, കറക്റ്റ് ഏജ് എനിക്കറിയില്ല, ഓർമ്മയില്ല, ആ പിള്ളേരെ സ്വന്തം ഇഷ്ടപ്രകാരം
സമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് ജഡ്ജൊക്കെ അങ്ങനെയൊക്കെ വിശ്വസിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ IAS കോമഡിയാണെന്ന് പറയുന്നവര് ജഡ്ജിമാരും കോമഡിയാണെന്നാണ് ഇപ്പൊ തോന്നുന്നത്. പൊതുസമൂഹം വൈകാരികമായി ചിന്തിക്കും. നിയമ സംവിധാനങ്ങൾക്കും കോടതിക്കും അതിനൊപ്പം നീങ്ങാൻ സാധിക്കില്ല. പക്ഷേ ബലാത്സംഗങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ഈ നാട്ടിൽ സ്ത്രീകൾക്ക് സ്വൈരമായി സഞ്ചരിക്കാൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നിസ്സംഗത ഉപേക്ഷിക്കണം. സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആദ്യം പുരുഷന്മാർ അതിന് തയ്യാറാകണം. ഇപ്പൊ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് അതൊരു നമുക്കറിയാം, അവിടെ മറ്റാണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് സംശയിക്കാം, അവർക്ക് പോലീസിനെ അറിയിക്കാം, അവർക്ക് ഒരു ഫോളോ ചെയ്യാം, ഒന്നും ചെയ്തില്ല. ജനജാഗ്രതാ സമിതികൾ വേണമെന്നുണ്ട്. പക്ഷേ പല വാർഡുകളിലും അതുപോലെ തന്നെ പല ലോക്കൽ ബോഡീസും ഒന്നും ജനജാഗ്രതാ സമിതി എന്താണെന്ന് അവർക്കറിയില്ല, അതെങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ആണെന്നറിയില്ല, അത് ഇല്ല പലയിടത്തും. ഈ ജനജാഗ്രതാ സമിതിയൊക്കെ ഉണ്ടായാൽ പോലും അതിനകത്ത് ഒരു രാഷ്ട്രീയ അതിപ്രസരമായിട്ടത് മാറരുത്. കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ് ഇത് ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതിനകത്ത് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് വേണം, അല്ല ഇത് ഈ ഒരു കാഴ്ചപ്പാടൊന്നും അല്ല അവിടെ വേണ്ടത്. അവിടെ വേണ്ട സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആളുകൾ, വിവേകമുള്ള ആളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനം അതായത് ഉള്ള ആളുകൾ, ഇതേപോലെ നല്ല മനസ്സുള്ള ആളുകൾ, സമൂഹത്തിനോട് ഒരു ബാധ്യതയുള്ള ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ വേണം അതിൽ അംഗങ്ങളാകാൻ. അവരുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് കുറയും. എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തിലാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഉന്നാവിലെ ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രം നേർത്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. പീഡനത്തിനിരയായി കോടതിയിലെത്തിയ ആ പെൺകുട്ടി പ്രതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. നിയമ പോരാട്ടം നടത്താൻ അവൾക്ക് ജീവൻ വേണമായിരുന്നു. അത് സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിനും നിയമത്തിനും സാധിച്ചിരുന്നോ? ആ ചോദ്യം മാത്രം ഇപ്പോഴും ബാക്കിയാണ്.